വെൽക്കം ബാക്ക് ടു ഡൈൻവിത്താൻ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എഗ് ഭുർജി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്റെ വീഡിയോകൾ ആദ്യം മുതൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും പൊടികൾ ഓരോന്നായിട്ട് ചേർത്താണ് വഴറ്റിയെടുക്കാറ്. എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ചേർത്ത് ഒരിക്കലും വഴറ്റിയെടുക്കാറില്ല. ഇപ്പൊ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പൊടികൾ ചേർത്ത് വഴറ്റുമ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മാത്രം എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ആവശ്യം ഉണ്ടാവുള്ളൂ. അത് കാരണമാണ് കാശ്മീരി മുളക് പൊടി എടുത്തത്. അങ്ങനെയാണെങ്കിൽ നല്ല കളറും കിട്ടും. മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാളയ്ക്കും അതേപോലെ തക്കാളിക്കും നമ്മളിന്ന് ചേർക്കാൻ പോകുന്ന മുട്ടയ്ക്കും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ചെറു തീയിൽ വെച്ചിട്ട് 3 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കാം. ഈ എഗ് ഭുർജിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നതിന് പാവ് ഭാജി മസാലയാണ്. കഴിവതും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കാട്ടോ. എന്നാലാണ് ഇതിന്റെ എക്സാക്ട് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 4 മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ചേർക്കാതെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഓൾറെഡി നമ്മുടെ മസാലയൊക്കെ കുക്ക്ഡ് ആണ്. മുട്ട മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. അത് കാരണമാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ മുട്ട നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഇപ്പൊ മുട്ട ഒന്ന് ചെറുതായിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ വെള്ളാംശമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചു വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ, നമ്മുടെ എഗ് ഭുർജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല മുംബൈ സ്റ്റൈലിലുള്ള എഗ് ഭുർജിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യണം. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.